he's alone. കർത്താവിൻ്റെ ധന്യമായ നാമം ഈ രാവിലെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാനായിട്ട് കർത്താവ് എനിക്ക് നൽകിയ ഈ ഭാഗ്യ പദവി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും അതിന് മുഖാന്തരമായി തീർന്ന എൻ്റെ പ്രിയ ആത്മീയ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എൻ്റെ വൈഫ് വളരെ ശക്തമായി ദൈവത്തിന് പ്രാധാന്യം നൽകുകയും പ്രത്യേകാല ഒരു വിഷയം സെലക്ട് ചെയ്ത് ആ വിഷയത്തെ അതിജീവിച്ച് പഠിക്കുവാനായിട്ട് ഒരുക്കുന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തെ നമ്മുടെ ചിന്താവിഷയം യേശുവിൻ്റെ രക്തം എന്നതാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലായി ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വാക്യം യോഹനാൻ എഴുതി ഒന്നാം ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണല്ലോ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ വളരെ കൃത്യമായി തൻ്റെ ലേഖനത്തിൽ കൂടെ അനേക ചിന്തകൾ, പ്രത്യേകിച്ച് ദൈവസഭയിലെ ഓരോരുത്തരെക്കുറിച്ച്, കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, ബാലിക്കാരെ എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വളരെ ആധികാരികമായി ഓർപ്പിക്കുന്ന, അന്യോന്യം സ്നേഹിക്കേണ്ടതിൻ്റെ കടപ്പാടുകളുടെ കാര്യങ്ങൾ ഓർപ്പിക്കുന്ന ഒരു ലേഖനമാണിത്. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകതകൾ നാം പഠിക്കപ്പെടേണ്ടതാണ്. ഈ രക്തം എന്തുകൊണ്ടാണ് വിലയേറിയ രക്തമായി, പ്രാധാന്യമുള്ള രക്തമായി മാറിയത്? ഒരു വേദപഠിതാവിന് നല്ലവണ്ണം അറിയാം, പഴയ നിയമ യാഗങ്ങൾ, അവിടെ അർപ്പിക്കപ്പെട്ട യാഗമൃഗങ്ങളുടെ രക്തം, അതിനൊന്നും മനുഷ്യൻ്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം നൽകാൻ കഴിയാതിരുന്നപ്പോൾ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ദൈവപ്രമാണം, അതിൻ്റെ ആ പ്രമാണത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഞാൻ പഴയ നിയമഭാഗങ്ങളിൽ നിന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് വിശദീകരിക്കാതെ തന്നെ എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച് നമുക്ക് മുൻപോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 9 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശദമായി ഈ കാര്യങ്ങൾ ഓർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 9 കൂടാരത്തെക്കുറിച്ച്, യാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. വിശുദ്ധ മന്ദിരം ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് 11 മുതലുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. 9 പഴയ പ്രായ ലേഖനം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ആടിനെ യാഗമർപ്പിച്ച്
അതിൻ്റെ രക്തം കൊണ്ടാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത്. താൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മഹാപുരോഹിതൻ പാപം ചെയ്തിട്ടാണെങ്കിൽ അവിടെ വച്ച് താൻ കൊല്ലപ്പെടുകയാണ്, താൻ മരിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ പോലും ഭയത്തോടെ ആണ്ടിലൊരിക്കൽ മാത്രം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച മഹാപുരോഹിതന്മാരുടെ അനുഭവങ്ങളെ ഓർപ്പിച്ചിട്ട്, സകല മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽക്കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ആണ്ടിലൊരിക്കൽ കയറുന്നതിന് പകരം ഒരിക്കലായിട്ട് അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ആട്ടുകൊറ്റന്മാരുടെ രക്തത്താലല്ല, പശുക്കിടാക്കളുടെ രക്തത്താലല്ല, തൻ്റെ സ്വന്തം രക്തത്താൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത ഏറ്റവും പ്രധാനമായി പഠിക്കപ്പെടേണ്ട ഒരു ഭാഗം ഇതാണ്. താൻ തന്നെ യാഗമായി തീർന്ന് തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രവേശനത്തിന് ശേഷം നമുക്ക് ലഭിക്കപ്പെട്ട ഭാഗ്യപദവി അവിടെയുണ്ട്, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. മഹാപുരോഹിതനെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തു മഹാപുരോഹിതൻ എന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ ഈ എട്ടാം അധ്യായത്തിൽ, എബ്രായരുടെ എട്ടാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മഹാപുരോഹിതൻ ഇങ്ങനെയുള്ളവനാണല്ലോ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് 27-ാം വാക്യം, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ, അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. അപ്പോൾ ഒരിക്കലായി താൻ യാഗമായി തീർന്നു. ഈ യാഗം താനായപ്പോൾ തൻ്റെ രക്തം കൊണ്ട് തന്നെ താൻ വീണ്ടെടുപ്പ് സാധിപ്പിക്കുകയാണ്. എന്നിട്ട് 8-ാം അധ്യായത്തിൽ പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്, ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായ തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പോൾ എന്നേക്കും തികഞ്ഞവനായ പുരോഹിതനായി പുത്രനാകുകയാണ്. തൻ്റെ രക്തം കൊണ്ട് താൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നു. താൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് തൻ്റെ രക്തം കൊണ്ട് പ്രവേശിച്ചതുകൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടപ്പോൾ, തൻ്റെ രക്തം കൊണ്ട് താൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, അവരിൽ വിശ്വസിക്കുന്ന, രക്തത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു മനുഷ്യനും ലഭിക്കപ്പെട്ട ഭാഗ്യപദവി എന്ന് പറയുന്നത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ്. അത് തൊട്ടുതാഴോട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം, മലിനപ്പെട്ടവർ മേൽ തളിക്കുന്ന പശുഭസ്മം ജഡീകശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ ഇവിടെ ഓർപ്പിക്കുകയാണ്. ഒന്നുകൂടെ പറയുന്നു, ഇബ്രാഹിം കർത്താവ് പറയുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തം, മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. കണ്ടോ, മലിനപ്പെട്ടവരുടെ മേൽ ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തം തളിക്കുമ്പോൾ അവർക്ക് സംഭവിക്കപ്പെടുന്നത് ജഡീക ശുദ്ധിയാണ്. ഓരോ പ്രാവശ്യവും പാപം ചെയ്ത് യാഗമായി വന്ന് യാഗമൃഗത്തെ പുരോഹിതനെ കയ്യേൽപ്പിച്ച് യാഗമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ തനിക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, നിർബന്ധത്താലല്ല,
തന്നെത്താൻ അർപ്പിച്ച ക്രിസ്തു, ഈ ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞത്, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതോടെ പറയാം, ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തം പാപമോചനത്തിന് നിദാനമായി തീരാതിരുന്നപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് സംഭവിക്കപ്പെട്ട ഏറ്റവും വലിയ ഭാഗ്യപദവി, നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ശ്രേഷ്ഠത ശുദ്ധീകരണം സംഭവിക്കപ്പെടുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഏറ്റവും വലിയ നമുക്ക് ലഭിക്കപ്പെട്ട ഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്, നമ്മുടെ ശുദ്ധീകരണമാണ്. ഒരുവൻ യേശുവിനിലേക്ക് വരുമ്പോൾ തൻ്റെ പാപം ഏറ്റുപറയുമ്പോൾ സംഭവിക്കപ്പെടുന്ന പ്രക്രിയ തങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ രക്തം പാപങ്ങളെ കഴുകിക്കളയുകയാണ്, നമ്മിലുള്ള അശുദ്ധിയെ കഴുകിക്കളയുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ പുണ്യാഹ രക്തത്താലാണ്. അപ്പം യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് സാധിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചു, എന്തേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കുകയാണ്, ഈ രക്തം നമ്മെ ശുദ്ധീകരിക്കുകയാണ്. താഴോട്ട് ആ ഭാഗങ്ങൾ ഒത്തിരിയുണ്ട്. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. അതിന് മറ്റൊരു ഭാഗമാണെങ്കിൽ ഒന്ന് ചേർന്നൊന്ന് പറഞ്ഞു നിർത്താം. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ സംഭവിക്കപ്പെട്ട ഒരു കാര്യം, അവിടെ വായിക്കുന്ന പ്രത്യേക പദമുണ്ട്, മരണമുണ്ടായി, ഒരു മരണമുണ്ടായിട്ട്. അപ്പോൾ ഒരു മരണമുണ്ടാകുകയായിരുന്നു, അത് ദൈവപദ്ധതി അനുസരിച്ചുണ്ടാകും, അത് മറ്റൊരു ഭാഗമാണല്ലോ, ഞാനത് വിശദമാക്കുന്നില്ല. അപ്പോൾ അത് ഉണ്ടായപ്പോൾ സംഭവിക്കപ്പെട്ടത് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ അവൻ മാറി. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന, ശുദ്ധീകരണം പ്രാപിക്കുന്നവർക്ക് വീണ്ടെടുപ്പ് സാധിക്കുന്നു, ശുദ്ധീകരണം സംഭവിക്കപ്പെടുന്നു. മാത്രമല്ല നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം ലഭിക്കപ്പെടുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിക്കപ്പെടുന്നത് ശുദ്ധീകരണം മാത്രമല്ല, നമുക്ക് ലഭിക്കപ്പെടുന്നത് വീണ്ടെടുപ്പ് മാത്രമല്ല, ഒരു നിത്യ അവകാശം കൂടെ നമുക്ക് ലഭിക്കപ്പെടുന്നു. അടുത്ത പദം, നിയമമുള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിയുവാൻ ആവശ്യം, മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. അപ്പോൾ വാഗ്ദത്തം നമുക്ക് സ്ഥിരമായത് തൻ്റെ മരണശേഷം തൻ്റെ രക്തത്താൽ, നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് ലഭിക്കപ്പെടുന്നത് യേശുവിൻ്റെ രക്തത്താലാണ്. ആ ഭാഗം ഞാൻ പറഞ്ഞാൽ ഒത്തിരി വിശദമായി പഠിക്കപ്പെടേണ്ടതാണെങ്കിലും, ഇനിയും 19-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു, മോശ ന്യായപ്രമാണപ്രകാരം കൽപ്പനയൊക്കെയും സകല ഇനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുമന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തമെന്ന് പറഞ്ഞു. മോശ ചെയ്തൊരു കാര്യമുണ്ട്, ഈ പ്രമാണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പശുക്കിടാങ്ങളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തെ വെള്ളവും ചുമന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചിട്ട് ഇത് നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തമെന്ന് പറഞ്ഞ് അവരെ തളിച്ചവരെ ശുദ്ധീകരിക്കുമ്പോൾ ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു ന്യായപ്രമാണ പ്രകാരം. അപ്പം എല്ലാ ഉപകരണങ്ങൾ കൂടാരത്തിന്മേലൊക്കെ ഇത് തളിക്കപ്പെടുമ്പോൾ ഇത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. 22-ാം വാക്യം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. കണ്ടോ, അപ്പം രക്തം തളിക്കപ്പെടുന്നു, രക്തം താമ തളിക്കപ്പെടുമ്പോൾ കൂടാരത്തിന്മേൽ ജനത്തിന്മേൽ ഉപകരണങ്ങളുടെ മേൽ തളിക്കപ്പെടുമ്പോൾ അവിടെ പറയുകയാണ് ഇത് നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തമാണ്. അർത്ഥാൽ ഈ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ആമേൻ. എന്നാൽ നമുക്കറിയാം ഈ നിയമം മോശ പറഞ്ഞ് ഇത് തളിക്കുമ്പോൾ, പുതിയ നിയമ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം യേശു കർത്താവ്
തൻ്റെ പസക ആചരിക്കുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് പണി കണ്ടു തരുന്നുണ്ട്. അപ്പം എടുത്ത് വാഴ്ത്തി അതിനുശേഷം നുറുക്കി കൊടുത്തതിന് ശേഷമായിട്ട് പറയുന്ന കാര്യം, പാനപാത്രം എടുത്തു, ഇത് നിങ്ങൾക്കായി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം. പഴയ നിയമം അമ്മ മോശം പറഞ്ഞു, ഇത് നിങ്ങളോട് ദൈവം കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം. ഇപ്പോൾ യേശു പറയുകയാണ്, ഇത് പുതിയ നിയമത്തിൻ്റെ രക്തമാണ്, പഴയ നിയമത്തിൻ്റെ രക്തം. ഇത് വെച്ചാൽ ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാങ്ങളുടെ രക്തം നിങ്ങൾക്ക് ജഡീക ശുദ്ധി വരുത്തി നിങ്ങളെ ശുദ്ധീകരിച്ചു എന്നാൽ എൻ്റെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്. ഇത് പുതിയ നിയമത്തിൻ്റെ രക്തമാണ്, ഒരിക്കലാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അർപ്പിക്കപ്പെടുന്ന രക്തം. ഈ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ആണ്ടിലൊരിക്കൽ ശുദ്ധീകരിക്കപ്പെടുകയല്ല, എന്നേക്കുമുള്ള ശുദ്ധീകരണം, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. എന്ന് വെച്ചാൽ ദൈവം കർത്താവ് നമ്മെ രക്തത്താൽ ശുദ്ധീകരിക്കുകയാണ്. ആ ഭാഗങ്ങൾ ഉത്തരമായുണ്ട്. ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ, 25-ാം വാക്യം, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അന്യരക്തം കൊണ്ട്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം കൊണ്ട് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ തനിക്കങ്ങനെ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. പലപ്പോഴും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഒരിക്കലായി അവൻ യാഗമർപ്പിക്കപ്പെട്ടു. അപ്പോൾ ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത, ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. അത് പുതിയ നിയമത്തിൻ്റെ രക്തമാണ്, അത് വീണ്ടെടുക്കുന്ന രക്തമാണ്. അപ്പോൾ അവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പുതിയ നിയമത്തിൻ്റെ രക്തമായി അത് വെളിപ്പെട്ട് വരുന്നു. ഇനിയും നമ്മുടെ ഭാഗത്തിലേക്ക് മുമ്പോട്ട് വരുമ്പോൾ ഒത്തിരി ചിന്തകൾ അവിടെയുണ്ട്, മടങ്ങി വരാം. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇബ്രാഹിമിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ കാണണമെങ്കിൽ ശുദ്ധീകരണം ഉണ്ടാകണം. ശുദ്ധീകരണം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ രക്തത്താലാണ് കഴുകൽ പ്രാപിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ ഇബ്രാഹിം ഭാഗം മുമ്പോട്ട് വരാം. അപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കപ്പെടുവാൻ യേശുവിൻ്റെ രക്തം ഏറ്റവും പര്യാപ്തമാണ്. എബ്രാലേഖനത്തിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, ആണ്ടിലൊരിക്കലല്ല, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കുന്നു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചിട്ട് അവിടെ സംഭവിക്കപ്പെട്ടത് നിത്യവാഗ്ദത്തത്തിൻ്റെ അവകാശികളായ അവൻ നമ്മെ മാറ്റി നമ്മുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മാത്രമല്ല, ആമെ പുതിയ നിയമത്തിന് രക്തമായി അത് വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകതകൾ ധാരാളമായുണ്ട്. സമയപരിധി അനുസരിച്ച് ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു വരാം. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകതത്തിനുണ്ട്, നമ്മൾ പറഞ്ഞ ഭാഗത്തിനകത്ത് കൂടെ കയറി പോകേണ്ട ഭാഗമാണെങ്കിലും ഒന്ന് പറഞ്ഞു വരാം. മത്തായി സുവിശേഷത്തിൽ യൂദ പറയുന്ന ഒരു പദം ഉണ്ട്, താനെ യേശുവിന് ഒറ്റിക്കൊടുത്തതിന് ശേഷമായിട്ട് താനെ മഹാപുരോഹിതന്മാരൊക്കെ വന്ന് പറയുന്ന ഒരു പദം, വളരെ ശ്രേഷ്ഠമായ പദമാണ്. 27-ാം അധ്യായം, മത്തായി സുവിശേഷം 27-ാം അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യം, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടു അനുതപിച്ചു. ഈ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു. അപ്പോൾ തന്നെ ഒറ്റിക്കൊടുത്ത യൂദ പോലും പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഈ രക്തം കുറ്റമില്ലാത്ത രക്തമാണ്. താൻ ഒറ്റിക്കൊടുത്ത യൂദ പോലും സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ ഭാഗത്താണ് കുറ്റം, ഇത് കുറ്റമില്ലാത്ത രക്തമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരെ, ദൈവമക്കളെ, നാം പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ച മാർഗം കുറ്റമില്ലാത്ത രക്തത്തിൻ്റെ ഉടമയുടെ മാർഗമാണ്. ആമേൻ, സ്തോത്രം. ആമേൻ, രക്തത്തിനാൽ വിമോചനമില്ലെന്ന് പറഞ്ഞ അതേ പ്രമാണത്തിൽ, ആമേൻ സ്തോത്രം, പ്രമാണത്തെ അടിസ്ഥാനമാക്കി തന്നെ നമ്മെ ശുദ്ധീകരിക്കുവാൻ വന്ന രക്തം കുറ്റമില്ലാത്ത രക്തമാണ്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പാപത്തിൻ്റെ യാതൊന്നിൻ്റെയും കറവരറ്റാത്ത, നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് വെല്ലുവിളിച്ച് ചോദിച്ച ആമേ നസ്രയനായ യേശുവിൻ്റെ രക്തത്താൽ ആണ് നാം വിമോചനം പ്രാപിച്ചിട്ടുള്ളത്. ആ വിമോചനമാണ് നമുക്ക് സ്വായത്തമായി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്തം കുറ്റമില്ലാത്ത രക്തമാണ്. ഒരു കുറ്റമില്ലാത്ത രക്തത്തിന് മാത്രമേ കുറ്റമുള്ളവൻ്റെ പാപം ക്ഷമിക്കാൻ കഴിയുള്ളൂ. ആമേ സ്തോത്രം. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന മറ്റൊരുവനെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഞാൻ കരയിൽ നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് മറ്റുള്ളവനെ രക്ഷിക്കാൻ കഴിയത്തുള്ളെങ്കിൽ, അല്ലെങ്കിൽ അതിനുശേഷമായി അതിന് എനിക്കത് കഴിയത്തുള്ളെങ്കിൽ, അതിനേക്ക് ഇറങ്ങാൻ എനിക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, എനിക്കതിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആമേ കുറ്റമില്ലാത്തവൻ്റെ രക്തം എൻ്റെ കുറ്റം മാറ്റണമെങ്കിൽ എൻ്റെ കുറ്റത്തെ ക്ഷമിക്കാൻ കഴിവുള്ള ഒരുവനുണ്ടാകണം. അർത്ഥാൽ ആ കുറ്റമില്ലാത്ത രക്തമായിരിക്കണം.
ഇന്ന് പകൽ വളരെ ശക്തമായി സംസാരിക്കുക. ചിന്തിക്കട്ടെ, സ്തോത്രം. നമ്മെ സ്നേഹിച്ച, നാമെ പിൻപറ്റുന്ന നമ്മുടെ കർത്താവ് കുറ്റമില്ലാത്ത രക്തത്തിൻ്റെ ഉടമയാണ്. എബ്രായ ലേഖനത്തിൻ്റെ ഭാഗം ഞാൻ ഓർപ്പിച്ചല്ലോ, അവിടെയൊക്കെ പറയുമ്പോൾ നമ്മുടെ നിഷ്കളങ്ക രക്തമാണത്. അത് പാപങ്ങളെ മോചിക്കത്തക്ക വിധത്തിലുള്ള രക്തമാണ്, കുറ്റമില്ലാത്ത രക്തം. കാണിച്ചു കൊടുത്ത കുരുമ യൂദാ പോലും പറയുന്നു അത് കുറ്റമില്ലാത്ത രക്തമാണ്. ഹല്ലേലൂയ. ഒന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ പാപത്തെ ക്ഷമിക്കാൻ, നമ്മുടെ കുറ്റത്തെ കഴുകിക്കളയാൻ നമുക്ക് വേണ്ടി ഊറ്റപ്പെട്ട രക്തം കുറ്റമില്ലാത്ത രക്തമാണ്. അതുകൊണ്ട് ആ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ നിന്ന് ഞാൻ മറ്റു ഭാഗങ്ങൾ പറഞ്ഞു, അതിലേക്ക് ഞാൻ ഈ പ്രവേശിക്കുന്നില്ല, ഞാൻ മടങ്ങി വരിക. അപ്പോൾ ഒന്ന്, കുറ്റമില്ലാത്ത രക്തമാണ് യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത്. ഇനിയും വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സോറി, മത്തായി 26-ാം അധ്യായത്തിന് ഒരു വാക്കിട്ട് വായിച്ച് കൊണ്ടുവരാം. മത്തായി 26-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞ വാക്യമാണെങ്കിലും ഒന്നുകൂടെ പറയുന്നു, ഇത് എല്ലാവർക്കും, അത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിനുള്ള, സോറി, പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് വെച്ചാൽ, ആമേൻ, അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. ഞാൻ പറഞ്ഞു, മോശ ആമേൻ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തം എടുത്തിട്ട് ആട്ടുരോമവും ഈ സോപ്പും ഒക്കെ വെച്ച് ആമേൻ ജനത്തിന്മേൽ തളിക്കുന്നു, കൂടാരത്തെ തളിക്കുന്നു, ഉപകരണങ്ങൾ തളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് ദൈവം പറഞ്ഞ ആമേ രക്തം, നിയമത്തിൻ്റെ രക്തമാണിത് എന്ന് പറഞ്ഞ് തളിക്കുമ്പോൾ ആമേ പുതിയ നിയമത്തിൽ കർത്താവ് പറയുകയാണ്, ഇത് ജഡീക ശുദ്ധി വരുത്തുന്ന രക്തമല്ല, പാപമോചനത്തിന് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാണിത്. എൻ്റെ രക്തം പുതിയ നിയമമാണ്, ജഡീക ശുദ്ധി വരുത്തുന്ന രക്തമല്ല, പാപമോചനത്തിനായുള്ള എൻ്റെ രക്തമാണിത്. ഇന്ന് പകലും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാൻ, ആവേശത്തോടെ പറയാൻ എനിക്ക് സ്വത്ര ആഗ്രഹമുണ്ടെന്ന്, എൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ആമേ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ പുതിയ നിയമത്തിൻ്റെ രക്തമാണ് ഇത്. ജഡീക ശുദ്ധി വരുത്തുന്നതെല്ലാം എൻ്റെ നിർജീവ പ്രവൃത്തികളെ പോക്കി എന്നെ ശുദ്ധീകരിക്കുന്ന, എനിക്ക് എന്നും നീക്കുമായി പാപമോചനം നൽകി തരുന്ന എൻ്റെ കർത്താവിൻ്റെ പുണ്യാഹ രക്തമാണിത്. പുതിയ നിയമത്തിൻ്റെ രക്തമാണ്. ഈ രക്തത്തിൽ ആശ്രയിക്കുന്നതിൽ, ഈ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിൽ, ഈ രക്തത്തിൽ കഴുകൽ പ്രാപിക്കുന്നതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു, അതിൽ ഞാൻ അധികം അഭിമാനിക്കുന്നു. സ്തോത്രം. ഓക്കെ, അപ്പോൾ യേശു പറയുന്നു, ഇത് എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തമാണിത്. പഴയ നിയമ രക്തങ്ങൾക്ക്, അല്ലെങ്കിൽ കാളക്കിടാങ്ങൾക്ക്, ആറ്റുകൊട്ട രക്തത്തിന് പാപമോചനം വരുത്താൻ കഴിഞ്ഞില്ല. എൻ്റെ രക്തം പാപമോചനം നൽകുന്നതിന് രക്തമാണ്. അമേ സ്തോത്രം. അമേൻ. ഇനിയും എബ്രായലേഖനത്തിലെ അധ്യായത്തിലെ വാക്യം, എബ്രായലേഖനത്തിലെ വാക്യം ഞാൻ ഓർപ്പിച്ചതാണ്, 9-ാം അധ്യായം 14-ാം വാക്യം, ഇത് നിഷ്കളങ്ക രക്തമാണ്. അപ്പോൾ പറഞ്ഞു, നിഷ്കളങ്ക രക്തമാണ്, തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. നിഷ്കളങ്ക രക്തം അർത്ഥാൽ കളങ്കമില്ലാത്ത രക്തം, കളങ്കമില്ലാത്ത രക്തം. സ്തോത്രം. കളങ്കമില്ലാത്ത രക്തം എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിലെ സകല രക്തങ്ങളും കളങ്കമുള്ളതാണ്. ആരെല്ലാം ഇവിടെ അവതരിച്ചിട്ടുണ്ടോ അവരിലൊക്കെ കളങ്കമുണ്ടായിരുന്നു, പക്ഷേ യേശുവിൽ കളങ്കമില്ല, യേശുവിൽ കളങ്കമില്ല. നോക്കേ, ആമൻ, യേശുവിൻ്റെ രക്തം അത് നമ്മെ ശുദ്ധീകരിക്കാൻ പ്രാപ്തമായി എന്നതിൻ്റെ അടയാളം, അതിൻ്റെ തെളിവ്, അതിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് ചോദിച്ചാൽ പറയും, ഈ രക്തം, ശുദ്ധീകരിക്കുന്ന രക്തം, എന്നെ കഴുകുന്ന രക്തം നിഷ്കളങ്ക രക്തമാണ്, നിഷ്കളങ്ക രക്തമാണ്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ എബ്രായത്തിലെ പത്രോസ് ലേഖനത്തിലെ വാക്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ആമേ സ്തോത്രം. നമ്മെ വീണ്ടെടുത്തത് നിഷ്കളങ്ക രക്തത്താലാണ്, നിഷ്കളങ്ക രക്തത്താലാണ്. അപ്പോൾ നമ്മെ വീണ്ടെടുത്ത യേശുവിൻ്റെ രക്തം അത് നിഷ്കളങ്ക രക്തമാണ്. ഇനിയും ആമേ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, ദൂതൻ, ആമേ, ജീവികൾ അവനെ ആരാധിക്കുന്നു, മൂപ്പന്മാർ അവനെ ആരാധിക്കുമ്പോൾ അവർ പറയുന്നൊരു പദം ശ്രദ്ധേയമാണ്. 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ നീ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ഒന്നുകൂടെ പറയാം, യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? യേശുവിൻ്റെ രക്തത്താൽ സംഭവിക്കപ്പെട്ട കാര്യം, സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. അപ്പോൾ ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത, എല്ലാവർക്കും വേണ്ടി ചിന്തിയ രക്തമാണ്. ഒരു ഭാഷക്കാർക്ക് വേണ്ടിയോ, ഒരു വംശത്തിന് വേണ്ടിയോ, ഒരു ജാതിക്ക് വേണ്ടിയോ അല്ല, സർവഗോത്രത്തിന് വേണ്ടിയും. ആരൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ പാപമോചനമുണ്ടെന്ന് ആരെല്ലാം അംഗീകരിക്കുന്നു, അത് ഏത് ഭാഷയാണെങ്കിലും, അത് ഏത് ഗോത്രമാണെങ്കിലും, അത് ഏത് വംശമാണെങ്കിലും, അത് ലോകത്തിലെ ഏത് സ്ഥലത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, അത് ഉന്നതനാണെങ്കിലും, അത് താണവനാണെങ്കിലും, അത് കുബേരനാണെങ്കിലും,
അത് കുചേലനാണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ, ഏതൊരുവൻ്റെയും പാപം ക്ഷമിക്കത്തക്ക വിധത്തിൽ, സർവരുടെയും പാപം ആമെ സ്തോത്രം ക്ഷമിക്കത്തക്ക വിധത്തിൽ എല്ലാവർക്കും വേണ്ടി ചിന്തിയ രക്തമാണ്. മൂപ്പന്മാർ അവിടെ നിന്ന് പറയുന്നു, ആമെ ജീവികൾ അവിടെ നിന്ന് പറയുന്നു, നീ അറുക്കപ്പെട്ടു കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നീ എന്നിട്ട് അവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയായിരുന്നു, അപ്പൊ വില കൊടുത്തു. മറുവിലയായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത രക്തമാണ് നമ്മുടെ കുഞ്ഞാടിന്റെ രക്തം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് രക്തത്തിന്റെ പ്രത്യേകത തിരിച്ചറിയൂ. അതുകൊണ്ടാണ് പ്രിയരെ, പല ഗോത്രങ്ങളിൽ നിന്ന്, പല ഭാഷകളിൽ നിന്ന്, പല വംശങ്ങളിൽ നിന്ന് അനേകർ കർത്താവിനെ ആരാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നമുക്കത് സ്വതന്ത്ര മീഡിയയിൽ കൂടെ ഒക്കെ കാണാൻ കഴിയുന്നുണ്ടാകാം. എന്നാൽ എത്രയും വേഗം സംഭവിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായതുകൊണ്ട് നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം കാണാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഭൂലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപോലെ ദൈവജനം എടുക്കപ്പെട്ട് മരിച്ചവർ ഉയർത്ത് ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെട്ട് കുഞ്ഞാടിന് മുമ്പിൽ വന്ന് ഒരുമിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും, യേശുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കപ്പെട്ട സർവ ഗോത്രത്തിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും ദൈവത്തിനായി വീണ്ടെടുക്കപ്പെട്ടവരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അത് നമ്മുടെ വലിയ ഉറപ്പാണ്. ആമേൻ. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ആമേൻ. നമ്മൾ ന്യൂനപക്ഷമല്ല. ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ, സർക്കാരിന്റെ മുമ്പിലൊക്കെ നമ്മൾ ന്യൂനപക്ഷമായിരിക്കാം. പക്ഷേ ക്രിസ്തീയ വിശ്വാസം അകത്തളത്തിൽ അങ്കുരിക്കപ്പെട്ട ഏതൊരു ദൈവഭക്തനും അറിയാം, നമ്മൾ ന്യൂനപക്ഷമല്ല. കാരണം നമ്മളെല്ലാം ഒരൊറ്റ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ഒരൊറ്റ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നതാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ എത്രയും താമസമില്ല സംഭവിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. സകല ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ഞാൻ അത് കാണും, നമ്മൾ അത് കാണും, നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഒരു ചെറിയ സമൂഹമായി ഇവിടെ ആരാധിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവിനെ നാം കാണുമെന്ന വലിയ പ്രതീക്ഷ എനിക്കും നിങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഞാൻ സന്തോഷിക്കുന്ന മറുഭാഗമുണ്ട്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, എന്റെ അപ്പന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒത്തിരി ജനത്തെ, കോടാകോടി ദൈവമക്കളെ ഒരുമിച്ച് കാണാം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ രക്തത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ, സകല ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും ദൈവത്തിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ രക്തം അത്ര വിലപ്പെട്ട രക്തമാണ്. വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് ഞാൻ മുമ്പോട്ട് കടന്നു വരാം. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തമാണ്, അമ്മേ പാപമോചനം നൽകുന്ന രക്തമാണ്, നിഷ്കളങ്ക രക്തമാണ്, എല്ലാവർക്കും വേണ്ടി ചിന്തിയ രക്തമാണ്, അമ്മേ പാപമോചനം വരുത്തുന്ന രക്തം. ഞാൻ എബ്രായ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നില്ല, അവിടെ എല്ലാം ആ ഭാഗമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ പോക്കുന്ന, ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഞാൻ ഇതെല്ലാം പറഞ്ഞതിന് ആശയം എന്നറിയോ, യേശു പാപം ക്ഷമിക്കും, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തം അമ്മ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുമെന്ന് വെറുതെ പറയുകയല്ല. ഈ രക്തത്തിന് വിലയുണ്ട്, ഈ രക്തം ശ്രേഷ്ഠമാണ്. ഒന്നുകൂടെ പറയാം, ഈ ഭൂമിയിൽ അവതരിച്ച യാതൊരു അവതാര പുരുഷന്മാർക്കും ആമേൻ സ്തോത്രം പറയാൻ കഴിയാത്ത വിധത്തിൽ, അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ സ്തോത്രം നമ്മൾ സേവിക്കുന്ന യേശുവിൻ്റെ രക്തം ശ്രേഷ്ഠമാണ്. വെറുതെ പാപം മോചിക്കുമെന്ന് പറയുകയല്ല, ഗുണങ്ങളുണ്ട്, അതിന് കഴിവുണ്ട്. ആമേൻ. ആ പാപം മോചിക്കാൻ കുറ്റമില്ലാത്ത രക്തം, നിഷ്കളങ്ക രക്തമുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്, യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ രക്തത്തിന് നമ്മുടെ പാപം മോചിക്കാൻ അധികാരമുണ്ട്. ആ രക്തം അത്ര യോഗ്യതയുള്ള രക്തമാണ്. ഒന്നിട്ട് കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. യേശുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് സംഭവിക്കപ്പെട്ട, നമുക്ക് ലഭിക്കപ്പെട്ട ചില കാര്യങ്ങളെ വേഗം ഞാൻ പറയാം. എല്ലാ വാക്യങ്ങളും വായിക്കാതെ വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കൂ, യേശുവിൻ്റെ രക്തത്താൽ ദൈവമക്കളായി തീർന്ന, നമുക്ക് ലഭിക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. എഫ് എസ് ലേഖനത്തിലെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എഫ് എസ് ലേഖന രണ്ടാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വരുമ്പോൾ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ്റെ രക്തത്താൽ നാം സമീപസ്ഥരായി, ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തു. എനിക്ക് ദൈവത്താൽ, യേശുവിൻ്റെ രക്തത്താൽ ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ മറ്റൊരു ഭാഗം, ദൈവത്തോട് എനിക്ക് സമീപനം ലഭിച്ചു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി മാറി. ആ ഭാഗം വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യം ഒന്നുകൂടെ പറയണം. നാം പ്രകൃതിയ ജാതികളായിരുന്നു, ജനത്തിൻ്റെ കൈയാൽ പരിച്ഛേദന ഏറ്റു, പരിച്ഛേദനക്കാരെന്ന് വിളിക്കപ്പെട്ടു. എന്നിട്ട് 12-ാം വാക്യം, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടെയാതെ ഉള്ളവരും, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദത്തങ്ങൾക്കും നിയമങ്ങൾക്കും അന്യരും, പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ ദൈവം ഇല്ലാത്തവരുമായിരുന്നു. എൻ്റെ അനുഭവം, നമ്മുടെ അനുഭവം അതായിരുന്നു, പ്രത്യാശയില്ലാത്തവർ, ദൈവമില്ലാത്തവർ, ജാതികളായി ജീവിച്ചവരാണ്. പക്ഷേ എന്താ അവിടെ പറഞ്ഞത്, മുൻപേ നമ്മൾ ദൂരസ്ഥരായിരുന്നു. ആ വാക്യം ഒന്നുകൂടെ 12-ാം വാക്യം, മുൻപേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ,
ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി മാറി. യേശുവിൻ്റെ രക്തം കൊണ്ട് എനിക്ക് ലഭിക്കപ്പെട്ട പാപമോചനം മാത്രമല്ല, എനിക്ക് ലഭിക്കപ്പെട്ടത് വിശുദ്ധീകരണം മാത്രമല്ല. ആ ഭാഗമല്ല ഞാൻ പറയാം എങ്കിലും ആമേ. ഏറ്റവും പ്രധാന ഒരു കാര്യമാണ് ദൈവത്തോട് എനിക്ക് സമീപനമുണ്ടായി. എനിക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയാതെ, ദൈവം എന്ന ബന്ധത്തിലേക്ക് പോകാൻ കഴിയാതെ ഞാൻ പ്രകൃതി ജാതിയായി, ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരായി, ദൈവമില്ലാത്തവരായി, വാഗ്ദത്തങ്ങൾക്കും നിയമങ്ങൾക്ക് വന്യപ്പെട്ടവരായി, ഇസ്രായേൽ പൗരത്തോട് ബന്ധമില്ലാത്തവനായി, പുറംപറമ്പിൽ തള്ളപ്പെട്ടവനായി ഞാൻ ആയിരുന്നു. പക്ഷേ ദൈവമായി എന്നെ അടുപ്പിച്ചത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ രക്തമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം ലഭിക്കപ്പെട്ടപ്പോൾ സംഭവിക്കപ്പെട്ട ഒരു കാര്യം, എനിക്ക് ദൈവത്തോട് അടുത്തിയെല്ലാം കഴിഞ്ഞു. ഏദൻ തോട്ടത്തിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ മനുഷ്യൻ നഷ്ടപ്പെടുത്തി. ഓമയം ദൈവത്തെ വിട്ട് ഓടി ഒളിക്കുമ്പോൾ യേശുവിൻ്റെ സ്തോത്ര രക്തത്താൽ സംഭവിക്കപ്പെട്ട കാര്യം, ആ ഓടി ഒളിച്ച മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുകയായിരുന്നു. ആമേൻ. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത, ആ രക്തം കൊണ്ട് എനിക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് ദൈവത്തോട് സമീപനം ലഭിച്ചു. മുമ്പേ ഞാൻ ദൂരസ്ഥനായിരുന്നു, ഇപ്പോൾ ഞാൻ ദൈവത്തോട് അടുത്തു. എന്ന് വെച്ചാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എനിക്ക് നൽകി. ഞാൻ അന്യനല്ല, ഞാൻ പരദേശിയല്ല, ഞാൻ ദൈവത്തോട് അടുത്ത് വസിക്കുന്നവനാണ്. ആമേൻ. സ്തോത്രം. ഞാൻ ദൈവത്തിൽ നിന്ന് അന്യനല്ല. എനിക്ക് ദൈവത്തെ കാണുമ്പോൾ ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. എനിക്ക് ദൈവത്തോട് അകലം വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ദൈവത്തെ കാണാൻ സമയത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് ദൈവത്തെ കാണാൻ മറ്റൊരാളുടെ ആവശ്യമില്ല. ആമേൻ. എനിക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാനായിട്ട് ആമേൻ യാതൊരു ആമേൻ സ്തോത്ര ബന്ധനങ്ങളുമില്ല. എൻ്റെ മുമ്പിൽ യാതൊരു വാതിലുകളുമില്ല. ആമേൻ. എനിക്ക് വേണ്ടി പ്രത്യേക സമയങ്ങളിൽ വാതിൽ തുറന്നു തരേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി പ്രത്യേക സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എപ്പോഴും ദൈവത്തിങ്കിലേക്ക് ചെല്ലാൻ സമീപമായി ചെല്ലാനുള്ള ഭാഗ്യപദവി ലഭിച്ചു. കൃപ കൃപ എന്നാർത്തുകൊണ്ട് കൃപാസനത്തോളം അടുത്ത് ചെല്ലാനുള്ള ഭാഗ്യപദവി യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് ലഭിച്ചു. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ഭാഗ്യപദവി ഏതെങ്കിലും പ്രത്യേക സമയത്ത് ആമേൻ സ്തോത്ര വാതിലുകൾ തുറന്ന് കയറിച്ചെന്ന് കാണാനുള്ള ആമേൻ ദൈവമല്ല നമ്മുടെ ദൈവം. എപ്പോഴും ചെല്ലാൻ, ഏതു സമയത്തും അബ്ബാ എന്ന് പറഞ്ഞ് വിളിച്ചു ചെല്ലാൻ, അപ്പായേ എന്ന് പറഞ്ഞ് വിളിച്ചു ചെല്ലാൻ നമുക്ക് സമീപസനായി നമ്മുടെ കർത്താവുണ്ട് എന്നുള്ളതാണ്. ആമേൻ. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകതയിൽ എനിക്ക് ലഭിക്കപ്പെട്ട ഒന്നാമത്തെ ഗുണം, ദൈവത്തോട് എനിക്ക് സമീപനമുണ്ടായി. ഇനി കൊലോസ്ലേഖനം ഒന്നാമതായി വിരോധ വാക്യം എല്ലാ വാക്യം വായിക്കുന്നില്ല. ആമേൻ. സ്തോത്രം. കൊലോസ്ലേഖനം ഒന്നാമതായതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും തന്നെ കൊണ്ട് നിർമ്മിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടുണ്ടായ രണ്ടാമത്തെ ഗുണം, സമാധാനവും നിരപ്പും ഉണ്ടായി. ഞാൻ വിശദമാക്കുന്നില്ല. സ്തോത്രം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനവും നിരപ്പും ഉണ്ടാകുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് ലഭിക്കപ്പെട്ട രണ്ടാമത്തെ കാര്യം സമാധാനമാണ്, ദൈവത്തോടുള്ള നിരപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സമാധാനം ലഭിക്കും. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടായി. രക്തത്താലുള്ള പാപമോചനം മാത്രമല്ല സംഭവിച്ചത്, എനിക്ക് സമാധാനം ലഭിച്ചു. ഇനി റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നീതീകരണം സംഭവിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. രക്തം കൊണ്ട് പാപമോചനം ലഭിക്കുന്നു, എനിക്ക് നീതീകരണം സംഭവിക്കപ്പെടുന്നു. നമ്മൾ വായിച്ച ഭാഗം ശുദ്ധീകരണം പ്രാപിക്കുന്നു. ഒന്നിന് യോഹന്നാൻ 5:17-5:7 നമുക്കറിയാം. ഇനിയും ലേവ്യ പുസ്തകത്തിലേക്ക്, റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 3:24, 5:11 വരുമ്പോൾ ആത്മാവിന് പ്രായച്ചിത്തം ലഭിക്കുകയാണ്. ആത്മാവിന് പ്രായച്ചിത്തം ലഭിക്കുകയാണ്. 1 പത്രോസ് 1:18-19 വരുമ്പോൾ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് സംഭവിക്കുകയാണ്. ഇനിയും എബ്രായലേഖനത്തിലേക്ക് വരുമ്പോൾ പുതിയ ഉടമ്പടി, അതെല്ലാം വിടുന്നു. ഒരു ഭാഗം പറഞ്ഞത് അവസാനിപ്പിക്കാം, സമയം പോയതുകൊണ്ട്. അമ്മേ സ്തോത്രം. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. അമ്മേ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനങ്ങളാലും ജയിച്ചു. അതിന് മുമ്പിൽ യുദ്ധമുണ്ടാകുന്നു. സംഭവിക്കപ്പെടാൻ പോകുന്ന കാര്യം പ്രവചന ഭാഗമാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതെന്ന് ഞാൻ പറയാം. യേശുവിൻ്റെ രക്തം നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സാത്താനെ ജയിക്കുവാനുള്ള ഭാഗ്യ പാതയോടെ നൽകുക. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് സാത്താനെ ജയിക്കാൻ കഴിയുന്നുണ്ട്. അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും സാശവങ്ങളാലും ആമേ സാത്താനെ ജയിച്ചു. ഞാൻ പറയുന്നത് അത് സംഭവിക്കപ്പെടാൻ പോകുന്ന കാര്യമാണെങ്കിലും ഒരു ആത്മീയ ദൃഷ്ടി ഞാൻ അതിനിങ്ങനെ പറയട്ടെ, ഇന്നും എനിക്കും നിങ്ങൾക്കും ജയിക്കാൻ കഴിയുന്ന ഒരു ഭാഗം അതാണ്, യേശുവിൻ്റെ രക്തമാണ്. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്,
നിങ്ങൾക്കത് അനുഭവമുണ്ടെന്ന് എനിക്കറിയാം, എനിക്കത് അനുഭവങ്ങളുണ്ട്. സ്തോത്രം. പൈശാചിക ബാധയാൽ ബാധിക്കപ്പെട്ടവർ, അമേ സ്തോത്രം, അവർ യേശുവിൻ്റെ രക്തമെന്ന് നമ്മൾ പറയുമ്പോൾ അവർ ഭയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ രക്തം പറയല്ലേ എന്ന് പറഞ്ഞ് പിശാജ് അലറുന്നത് കണ്ടിട്ടുണ്ട്. കാരണം പിശാജ് പോലും ഭയപ്പെടുന്നത് യേശുവിൻ്റെ രക്തമാണ്. അമേ, ഇന്ന് പകലും നമുക്ക് ജയം നൽകുന്നത് യേശുവിൻ്റെ രക്തത്താലാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം സാത്താനമേൽ നമുക്ക് ജയം നൽകാം, കാരണം ജയം നൽകുന്നതാണ്. കാരണം എന്നറിയാമോ? ആ രക്തമാണ് സാത്താനെ തകർത്തത്. കാൽവരി ക്രൂശിൽ വെച്ച് അമേ സ്തോത്രം സാത്താനെ തകർത്തത് യേശു. അമേ സ്തോത്രം, രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി നമുക്ക്, അതുകൊണ്ട് തന്നെ അമേ, അതുകൊണ്ട് തന്നെ നമുക്ക് യേശുവിൻ്റെ വിലയ്ക്ക് വാങ്ങി നമുക്ക് സാത്താൻ്റെ മേൽ ജയം പ്രാപിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ സമയം അവസാനിച്ചു നിർത്തട്ടെ. അപ്പൊ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എബ്രായരുടെ ഭാഗം ഞാൻ പഠിപ്പിച്ചു. അമേ, നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ സ്തോത്രം, അമേ, യേശുവിൻ്റെ രക്തത്തിന്റെ പ്രത്യേകതകൾ നാം ചിന്തിച്ചു. പിന്നീട് നാം ചിന്തിച്ചത് യേശുവിൻ്റെ രക്തം കൊണ്ട് എനിക്ക് ലഭിക്കപ്പെട്ട എന്തെല്ലാം ഗുണങ്ങളാണെന്നുള്ളതാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നെന്ന് പറയാൻ അതരജാവണ്യം കൊണ്ട് പറയാനല്ല, എന്തെങ്കിലും വിളിച്ചു പറയാൻ വേണ്ടിയല്ല. അതിനപ്പുറം ഈ രക്തത്തിന് പ്രത്യേകതയുണ്ട്. സാധാരണ രക്തമല്ല അമേ സ്തോത്രം, നിഷ്കളങ്ക രക്തമാണത്, കുറ്റമില്ലാത്ത രക്തമാണത്. അഭിമാനത്തോടെ നമുക്ക് പറയാം, ഈ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിഞ്ഞു. എൻ്റെ പ്രിയരെ, സ്തോത്രം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ഈ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരണം പ്രാപിക്കുന്ന വ്യക്തമായ ബോധ്യം ഉള്ളിലുണ്ടാകുവാനും, ഈ യേശുവിൻ്റെ രക്തത്താലുള്ള പ്രത്യേകതകൾ ലഭിക്കപ്പെടുന്ന സമാധാനം, പ്രായച്ചിത്തം, ദൈവത്തോളം നിരപ്പ്, ദൈവത്തോളം സമീപനം, ഇതൊക്കെ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, സാത്താൻ്റെ മേൽ നമുക്ക് ജയം നൽകുക. നമ്മെ സ്തോത്രം, സാത്താൻ നമ്മെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ ഭൗതിക അനുഭവങ്ങളെ, നമ്മുടെ ശാരീരിക അനുഭവങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ അവൻ്റെ മേൽ ജയം പ്രാപിക്കാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അമേ യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് സാത്താനെ ജയിക്കാൻ കഴിയട്ടെ. അമേ സ്തോത്രം, ഇന്ന് പകലും അമേ സാത്താൻ്റെ മേൽ ജയം പ്രാപിപ്പാൻ യേശുവിൻ്റെ രക്തം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. സ്തോത്രം. കർത്താവിനെ കാണുവാൻ ശുദ്ധീകരണം ആവശ്യമാണെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പാ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പിതാവേ, ഞങ്ങളുടെ പുത്രനെ ലോകത്തിലേക്ക് അങ്ങ് അയച്ചതിനാൽ, പുത്രൻ്റെ രക്തത്താൽ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട പാപമോചനത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുവാൻ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, ദൈവത്തോട് ഞങ്ങൾക്ക് നിരപ്പുണ്ടാകുവാൻ, ഞങ്ങൾക്ക് സമാധാനമുണ്ടാകുവാൻ, ദൈവത്തോട് ഞങ്ങൾക്ക് സമീപനമുണ്ടാകുവാൻ ഈ രക്തം ഹേതുവാകുന്നതിനാൽ അങ്ങേക്ക് സ്തോത്രം. ഞങ്ങളെ അതിന് പ്രാപ്തരാക്കിയതിനാൽ സ്തോത്രം. ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്ന കർത്താവേ, ഈ ലോകത്തിൽ അനേകർക്ക് ഈ രക്തത്താലുള്ള പാപമോചനം പ്രാപിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഭാഗ്യ പദവി അങ്ങ് നൽകിയതിനാൽ അങ്ങേക്ക് സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവേ പ്രശംസിക്കാൻ ഒന്നുമില്ല. ആ ക്രൂശിലല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രശംസിക്കുന്നില്ല. കർത്താവേ, ഈ രക്തത്താലുള്ള പാപമോചനം പ്രാപിച്ച് അനുദിന ശുദ്ധീകരണത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ കൃപ നൽകണമേ. ഈ സന്ദേശം കേട്ട എല്ലാവരെയും അതിനായി ഒരുക്കണമേ, അടിയനെ ഒരുക്കണമേ. കർത്തൃകരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. താങ്ക് യു. ശ്രദ്ധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് എൻ്റെ ആത്മീയ സുഹൃത്തുക്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. അമേൻ.